ജീവിതത്തിൽ നേരിടേണ്ടി വന്ന ശക്തമായ വെല്ലുവിളികളെ താൻ എങ്ങനെ അതിജീവിച്ചുവെന്നും തനിക്ക് ജീവിതത്തിലുണ്ടായ വ്യത്യസ്തമായ ജീവിതാനുഭവങ്ങളെക്കുറിച്ചും വിശദീകരിക്കുകയാണ് റവറൻ സാജൻ പി മാത്യൂസ് ക്യാപിറ്റൽ ക്യാൻവാസിൽ. ജീവിതം ഒരു പരീക്ഷണമാണ്. കഠിനമായ വ്യഥകൾ നമ്മെ അലട്ടുമ്പോൾ ദൈവത്തിലുള്ള അചഞ്ചലമായ വിശ്വാസം നമ്മെ രക്ഷപ്പെടുത്തുമെന്നുള്ള വാക്കുകൾക്ക് അടിവരയിട്ടുകൊണ്ട് വൈദികനായ സാജൻ പി മാത്യു തന്റെ ജീവിതാനുഭവങ്ങൾ അഹലൻ അബുദബിയുമായി പങ്കുവയ്ക്കുന്നു. ഒരു കാറ്റും അടങ്ങാതിരുന്നിട്ടില്ല, ഒരു രാവും പുലരാതിരുന്നിട്ടില്ല, ഒരു നോവും കുറയാതിരുന്നിട്ടില്ല. തിരമാലയിൽ ഈ ചെറുതോണിയിൽ, തിരമാലയിൽ ഈ ചെറുതോണിയിൽ, തിരുവല്ല വാളക്കുഴി സ്വദേശി പി സി മാത്യു, അന്നമ്മ മാത്യു ദമ്പതികളുടെ നാല് മക്കളിൽ ഇളയവനായ സാജൻ ചെറുപ്രായത്തിൽ തന്നെ കലാരംഗത്ത് സജീവമായി. എൻ്റെ ചെറുപ്പകാലത്തേക്കുള്ള കുറിച്ചുള്ള ഓർമ്മകളിൽ നാല് സഹോദരങ്ങളിൽ ഏറ്റവും ഇളയവനായിരുന്നു ഞാൻ. എൻ്റെ നേരെ മൂത്ത ജ്യേഷ്ഠനും ഞാനും തമ്മിൽ 9 വയസ്സിൻ്റെ വ്യത്യാസമുണ്ട്. അതുകൊണ്ട് മറ്റു 3 സഹോദരങ്ങൾക്കും ഞാൻ എന്നും ഒരു കുഞ്ഞായിരുന്നു. അമ്മയുടെ അപ്പൻ്റെയും അതുപോലെ സഹോദരങ്ങളുടെയും ധാരാളം വാത്സല്യം അനുഭവിച്ചാണ് ഞാൻ വളർന്നത്. അങ്ങനെ ഒരു ചെറുപ്പകാലമാണ് എൻ്റെ ഓർമ്മയുള്ളത്. മലയാളത്തിൻ്റെ പ്രിയ അഭിനേതാവ് തിലകൻ്റെ മകൻ ഇദ്ദേഹത്തിൻ്റെ ക്ലാസ്മേറ്റ് ആയിരുന്നു. സ്കൂൾ